ഷാർജ ഭരണാധികാരിക്ക് പുസ്തകങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ ഒരു ആദരമൊരുക്കി ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷ് 1.5 ലക്ഷത്തോളം പുസ്തകങ്ങൾ ഉപയോഗിച്ചാണ് ത്രിമാന ചിത്രം തീർത്തത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ചിത്രം തീർത്തത്. യുഎയുടെ അക്ഷരനഗരിയിൽ അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഷാർജ ഭരണാധികാരിക്ക് അക്ഷരങ്ങൾ കൊണ്ടൊരു വ്യത്യസ്തമായ ആദരം തീർത്തിരിക്കുകയാണ് ഈ മലയാളി. ഇരുപത്തിയഞ്ചടി ഉയരത്തിലും എഴുപത്തിയഞ്ചടി നീളത്തിലും 40 അടി വീതിയിലുമുള്ള കൂറ്റൻ ത്രിമാന ചിത്രം 1.5 ലക്ഷത്തോളം പുസ്തകങ്ങൾ അടുക്കി വച്ചാണ് ഈ മനോഹര ചിത്രം തീർത്തിരിക്കുന്നത്. പുസ്തകങ്ങളുടെ പുറംചട്ടയിലെ നിറങ്ങളിലെ വ്യത്യസ്തതകളെ മാത്രം ക്രമീകരിച്ചു വച്ചാണ് ചായം തേച്ച പോലെ ഈ കൂറ്റൻ ചിത്രത്തെ മനോഹരമാക്കിയിരിക്കുന്നത്. അതിന് പിന്നിലെ അധ്വാനം ചെറുതല്ല. പെയിന്റോ ബ്രഷോ ഒന്നും തൊടാതെ ബുക്കുകളുടെ കളറുകളിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നിറങ്ങളുള്ള ബുക്കുകൾ സെലക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം പല എന്താ പറയുക, നമ്മൾ ലൈബ്രറികളിലൊക്കെ പോയിട്ട് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പേസ്റ്റോൺ കളറുകൾ കിട്ടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഇതിൻ്റെ പുറംചട്ട എല്ലാ പുസ്തകങ്ങളുടെ പുറംചട്ടയുടെ കളറാണ് ഇതിനൊരു പെയിൻറ്റിങ്ങിൻ്റെ കളർ എന്ന് പറയുന്നത്. പക്ഷേ പുറത്ത് ലോങ്ങിൽ നോക്കുമ്പോൾ നമുക്കൊരു പെയിൻറ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ അതൊരു പുസ്തകങ്ങളുടെ തന്നെയാണ്. മാത്രമല്ല നമ്മൾ സ്റ്റെപ്പിലാണ് ഈ കണ്ണും മൂക്കും ചുണ്ടൊക്കെ വരുന്നത് സ്റ്റെപ്പുകളിലാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തിനേക്കാളും ഭയങ്കര റിസ്ക്കാണ്. ചിലപ്പോൾ കണ്ണൊക്കെ 2 സ്റ്റെപ്പുകളിലേക്കാണ് വന്നിരുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ചിത്രം തീർത്തത്. ഷാർജ ഗവൺമെന്റ് ജില്ലാ ഗ്രാമകാര്യ വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് മാജിദ് ബിൻ സുൽത്താൻ ബിൻ സക്കറൽ ഖാസിമി ചിത്രം അനാച്ഛാദനം ചെയ്തു. ഷാർജ എക്സ്പോ സെന്ററിൽ 10 ദിവസം പ്രദർശനം നടക്കും. പ്രദർശനം പൂർത്തിയാക്കി മുഴുവൻ പുസ്തകങ്ങളും കേരളത്തിലെത്തിക്കുമെന്ന് ചടങ്ങിനെത്തിയ ടി എൻ പ്രതാപൻ എം പി പറഞ്ഞു. 1 ലക്ഷം പുസ്തകം കൊണ്ട് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ച ഷാർജ ഷെയ്ഖിന്റെ ഈ ചിത്രം 1,30,000 പുസ്തകം ഉപയോഗിച്ചിട്ടാണ് ഡാവിഞ്ചി സുരേഷ് നിർമ്മാണം ആരംഭിച്ചത്. അതിലൊരു നിമിത്തമാകാൻ, അതിലൊരു വാക്കാവാൻ, അതിലൊരു ചെറിയ കണ്ണിയാവാൻ കഴിഞ്ഞതിൽ ഒരു മലയാളി എന്ന നിലയിൽ വലിയ അഭിമാനമുണ്ട്. തുടർന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലകൾക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകും. ഷാർജയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.